ഇന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുപാട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് നെട്ടി ബബ്ളി. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യുന്നേരം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഗീ കേക്കിൽ ചെയ്യാം, അല്ല അതിൻ്റെ ഒരു സ്പോഞ്ചിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വാഞ്ചോക്കെ ചെയ്യുന്നതിനൊട്ട് രണ്ട് ചോക്ലേറ്റിൻ്റെ ലെയറും ഒരു വൈറ്റിൻ്റെത്, അല്ലെങ്കിൽ ഒരു രണ്ട് വൈറ്റും ഒരു ചോക്ലേറ്റ്, അതങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. കാരണം ഗീ കേക്കിലൊക്കെ ചെയ്യുന്നേരം നമുക്ക് കോസ്റ്റിങ് ഒരുപാടാവും, അപ്പോൾ അത് തന്നെ ഹോം മെയ്ഡ് ആവുന്നേരം റേറ്റ് കൂടുതലായി കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് നമുക്ക് കൊടുക്കാനൊക്കെ. ഓക്കെ, വാങ്ങുന്നവർക്കും അതൊരു ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സാധാ ചോക്ലേറ്റ് സ്പോഞ്ചും അതേപോലെ തന്നെ വാനില സ്പോഞ്ചിലും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് വേണം, അതേപോലെ തന്നെ കുറച്ച് ബദാം, പിന്നെ കുറച്ച് കാഷ്നട്ട്, പിന്നെ ചോക്കോ ചിപ്പ്, ഇതൊക്കെയാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് ആണ് വേണ്ടത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ ചോക്കോ ചിപ്പല്ല ഉപയോഗിച്ചിട്ടിരിക്കുന്നത്, ഞാനിവിടെ ചോക്ലേറ്റ് ചീവിയതാണുള്ളത്. എൻ്റെ അടുത്ത് ചോക്കോ ചിപ്പ് ഇല്ല, ഇവിടെ അത് സ്റ്റോക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചോക്കോ ചിപ്പ് ഇടുന്നുണ്ട്, ചോക്കോ ചിപ്പ് ഇടുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അത് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക. ആദ്യം നമ്മൾ ചോക്ലേറ്റ് ആദ്യം ഒരു ലെയർ നമ്മൾ വെക്കുക. അതിപ്പോൾ നിങ്ങൾ രണ്ട് ചോക്ലേറ്റിൻ്റെ ലെയറാണെങ്കിൽ ആദ്യം ഒരു ലെയർ ചോക്ലേറ്റ് അടിയിൽ വെക്കുക, എന്നിട്ട് നമ്മൾ സിറപ്പ് കൊടുക്കുക. സിറപ്പ് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ ലെയർ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ വൈറ്റ് ഗനാഷ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. ആ വൈറ്റ് ഗനാഷ് നിങ്ങൾ അതിലേക്ക് കൊടുക്കുക. ഓക്കെ, ആ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിൻ്റെ മേലോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആൽമണ്ട് ബദാം ഫ്ലേക്സ് ആക്കി വെച്ചത്, പിന്നെ അതേപോലെ തന്നെ കാഷ്നട്ട്, അതും കൂടി അതെല്ലാം കൂടി ഫ്ലേക്സ് ആക്കി വെച്ച് മിക്സ് ആക്കിയിട്ട് എടുത്തരാം. പിന്നെ അതിൻ്റെ മേലേക്ക് ചോക്കോ നട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തത് ഇതെല്ലാം എടുത്തിട്ടിട്ട് എന്താണ് ചെയ്യുക, പിന്നെ എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഡസ്റ്റ് ചെയ്യുക. എല്ലായിടത്തിലായിട്ട് എന്താണ് എല്ലായിടത്തിലും ആവുന്ന രീതിയിൽ ബൂസ്റ്റ് ഡസ്റ്റ് ചെയ്തിട്ടിട്ട് ചെയ്യുക. ഇതാണ് എല്ലാ ഈ കേക്കിൻ്റെ ലെയറിൻ്റെ ഉള്ളിൽ എല്ലാ ലെയറിലേക്കും വേണ്ടത് ഇതാണ്. ഞാൻ രണ്ടാമത്തെ ലെയർ കൊടുത്തു കഴിഞ്ഞാൽ ബൂസ്റ്റ് ഇടുന്നത് വീഡിയോയിൽ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രണ്ട് ലെയറിൽ നമ്മൾ ബൂസ്റ്റും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറിൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടല്ലേ, അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ നിങ്ങൾ അതേപോലെ തന്നെ കൊടുക്കുക. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബേസും നിങ്ങൾ ബേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് ആർകെജി, നമ്മളെ ഗീ ഇല്ലേ, ആർകെജി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ആ ഒരു കുറച്ചൊരു ഈ സ്പോഞ്ചിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരും. അത് നിർബന്ധമില്ല, പിന്നെ നിങ്ങൾക്കൊരു ആ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വേണം, സ്പോഞ്ചിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് ആയതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുക, ഇതൊന്ന് ഒന്ന് ഗീ ഒന്ന് ബ്രഷ് കൊണ്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒന്ന് അതേ ഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഫ്രോസ്റ്റിംഗ് ഒക്കെ ഏകദേശം ഒന്ന് ശരിയായി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കേക്ക് സൈഡെല്ലാം ക്ലിയറാക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ വൈറ്റ് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ അതിലേക്കുള്ളത് മേലെ ഉപയോഗിക്കേണ്ടേ ബബിൾസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗനാഷാണ്. അത് ഗനാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചോക്ലേറ്റ് കൂടുതലും ക്രീം കുറച്ചായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഗനാഷ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് എന്താണ് ആ പിറ്റേന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ എടുത്താൽ, ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ, എന്നിട്ട് എന്താണ് ചെയ്യുക, ഇത് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് മേലെ ഇങ്ങനെ ഡോട്ട് അടിച്ച് കൊടുക്കുക. ഓക്കെ, ഡോട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിക്കുക. എനിക്കിവിടെ ഗനാഷ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, മൊത്തത്തിൽ എല്ലാം അങ്ങനെ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലോട്ട് എന്താണ് ചെയ്യുക, നമ്മൾ നേരത്തെ അതിൻ്റെ ബാലൻസ് ഉള്ള ബൂസ്റ്റ് എന്താണ് ചെയ്യുക, ഒരു അരിപ്പയിൽ അരിപ്പ് കൊണ്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ മൊത്തം എന്താണ് ചെയ്യുക, ഒന്ന് കവർ ചെയ്യും. പിന്നെ കുറച്ച് പേര് എന്നോട് സംശയം ചോദിച്ചതിന് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് കറക്റ്റ് ആകുന്നില്ല, എന്താണ് അതിനൊരു ടിപ്പ് എന്ന്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ അരിപ്പൊടി ഉണ്ടാവും. അപ്പോൾ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയല്ല, നമ്മൾ സാധാ അരിപ്പൊടി, നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ അരിപ്പൊടി നമ്മൾ നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നല്ല ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴയ്ക്കുക, നല്ല ലൂസിൽ ഒരു ക്രീമിൻ്റെ പരുവത്തിലൊക്കെ എന്താണ് കുഴച്ചെടുക്കുക. നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മോൾഡ് ഉണ്ടാവും,
ഈ കേക്കിൻ്റെ മോൾഡിൽ മോൾഡിൻ്റെ മേലെ നമ്മൾ എന്തിനാണ് ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് ക്രീം തേക്കുന്നതിനോട് തേച്ച് പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് കുഴയ്ക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം എന്താണ് ചെയ്യുക, ലൂസായിരിക്കണം ക്രീം, എന്നാൽ മാത്രമാണ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊരു ടിപ്പാണ്, നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴും അത് അതേ തന്നെ നിങ്ങൾക്കുണ്ടല്ലോ, വീണ്ടും വീണ്ടും കുഴച്ച് ലൂസാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി ഇത് സൈഡിലിട്ടത് എന്ന് പറഞ്ഞാൽ ബദാം, കാഷ്നട്ട്, പിന്നെ അതുപോലെ ചോക്ലേറ്റിൻ്റെ ഫ്ലേക്സ് അല്ലെങ്കിൽ നമ്മുടെ ചോക്കോ ചിപ്പ് ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഉള്ള ഒരു ഇതാണ് ഞാൻ സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ നമ്മൾ കൈകൊണ്ട് ചെറിയല്ലേ നമ്മൾ എറിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരത്തു നിന്ന് എറിഞ്ഞെറിഞ്ഞ് ഇട്ടാലും മതി, എന്നിട്ട് മൊത്തത്തിൽ കവർ ചെയ്യുക. അപ്പോൾ ഇതാണ് നെട്ടി പബ്ലിൻ്റെ ബേക്കറി സ്റ്റൈലുള്ള റെസിപ്പി. ഓക്കെ, നാളെ ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് വരാം.